പാമ്പാറിന്റെ തീരത്തുള്ള പുരാതന ആരാധനാലയമായ കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിനുള്ളിലും വെള്ളം കയറി. പാമ്പാറ്റിന്റെ ഏറ്റവും ആകർഷകമായ ലക്കം, തൂവാനം എന്നീ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇതോടെ വിനോദസഞ്ചാരികളുടെ പ്രവേശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 84 മീറ്റർ വീതിയുള്ള തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ മുഴുവൻ ഭാഗങ്ങളുടെയും വെള്ളം പരന്നൊഴുകുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. அதாவது 17 வருஷத்துக்கு முன்னாடி என்ன நான் கண்ணுப்பா இருக்கோம், இந்த உண்டியலுக்கு மேலே தண்ணி வந்து அதை பார்த்தோம் இல்லை, அந்த பானத்துக்கு மேலேயே தண்ணி போயிடுது. தண்ணி போனதை நாங்கள் கண் கொண்டு பார்த்துருந்தோம். அதுக்கு முன்னால்தான் இந்த கோயிலுக்குள்ள மேலேருந்தெல்லாம் தண்ணி மறிஞ்சிருக்குது, இந்த இடத்துல மறைஞ்சிருக்குது. அது நமக்கு சொல்லிக்கிட்டாங்க, தெரிஞ்சுக்கிட்டேன். ഇരവികുളം ഭാഗത്തുനിന്നും മറയൂർ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന പാമ്പാർ നദി അവസാനിക്കുന്നത് തമിഴ്നാട്ടിലെ അമരാവതി അണക്കെട്ടിലാണ്. 90 അടി സംഭരണശേഷിയുള്ള ഡാമിന്റെ ജലനിരപ്പ് 85 അടിയിലേക്ക് ഉയർന്നതിനെ തുടർന്ന് അതിവേഗത്തിൽ ഡാം നിറയുന്നത് കണക്കിലെടുത്തും തമിഴ്നാട് ഇറിഗേഷൻ വകുപ്പ് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നുവിട്ടു. സംഭരണശേഷിയിൽ അധികം ജലം എത്തിയതിനെ തുടർന്ന് 1984 ഡാമിലെ വെള്ളം തുറന്നുവിട്ടിരുന്നു. 2015 ഡിസംബറിൽ ഡാം നിറഞ്ഞിരുന്നെങ്കിലും തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ മറയൂർ.